ഗ്രേമീഡിയസിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാള സിനിമയ്ക്ക് പ്രീ റിലീസ് ഇവൻറ്റ്. സാധാരണഗതിയിൽ നമ്മളത് കേട്ടിട്ട് തന്നെ ഇല്ല, കേട്ടിട്ടുണ്ടെങ്കിൽ അത് തമിഴ് തെലുങ്ക് സിനിമകളിൽ മാത്രമാണ് പ്രീ റിലീസ് ഇവൻറ്റ് എന്നൊക്കെയുള്ള കാര്യം. ഇത് തെലുങ്കിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്, തെലുങ്കാനയിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്നു. ഇതിനകത്ത് എടുത്തു പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ജൂനിയർ എൻ ഡി ആർ ആയിരിക്കും ഇതിൻ്റെ ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടാകുക എന്നുള്ളതാണ്. 13th August 6 മണിക്കാണ് ഇതിൻ്റെ ഒരു പ്രീ റിലീസ് ഇവൻറ്റ് വരാൻ നടക്കാൻ പോകുന്നത്. ജെ ആർ സി കൺവെൻഷൻ സെൻറ്റർ, ഫിലിം നഗർ, ഹൈദരാബാദിൽ നിന്നാണ്. നമ്മുടെ ഫ്രീ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് അവർ സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് കിങ് ഓഫ് കൊത്ത ശരിക്കും ഏറ്റെടുക്കുകയാണ് ജൂനിയർ എൻ ഡി ആർ എന്ന് പറയാം. ഇവിടെ ഷാരൂഖ് ഖാനാണ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ, അതാത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന നടന്മാരാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയെ ഹൈലൈറ്റ് ചെയ്ത് അവരുടെ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ടേസർ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലെയും അത്ര മികച്ച നടന്മാരായിരുന്നു വന്നത്. ഇവിടെ മമ്മൂട്ടിയായിരുന്നു ടീസർ റിലീസ് ചെയ്തെങ്കിൽ ട്രെയിലർ റിലീസ് ചെയ്യാൻ വന്നത് മോഹൻലാലായിരുന്നു. തെലുങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജൂനിയർ എൻ ഡി ആർ കൂടെ കൈവെക്കുമ്പോൾ ഈ കിങ് ഓഫ് കൊത്ത മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രശസ്തി നേടുന്ന സിനിമയായി മാറുന്നു എന്ന് തന്നെയാണ്. ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ജയിലർ എന്ന സിനിമയുടെ റിലീസിനോട് ഒപ്പം തന്നെ ഇതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തു. അതിലൂടെ തന്നെ വേൾഡ് വൈഡായിട്ട് അമ്മാതിരി ഒരു റീച്ചാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഇതിൻ്റെ ട്രെയിലർ ജയിലറിനൊപ്പമാണ് ഇറങ്ങിയത്. വലിയ രീതിയിലുള്ള പ്രശംസ നേടുകയും വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പിന്തുണ കിട്ടുകയും ചെയ്തു ഈ ഒരു ട്രെയിലറിന്. ഇപ്പോൾ തെലുങ്കാനയിൽ പ്രീ റിലീസ് ഇവൻ്റ് നടക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് തെലുങ്കാനയിലും ഇത് കത്തിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ ആദ്യമായിട്ടൊരു മലയാള സിനിമ വലിയ രീതിയിൽ പ്രൊമോഷൻ നടക്കുകയും വലിയ രീതിയിൽ ഒരു സക്സസ് നേടുകയും ചെയ്യുന്നത് കിങ് ഓഫ് കൊത്തയായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കാമെന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ജൂനിയർ എൻ ഡി ആർ കൂടെ ഇത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, തെലുങ്കിൽ ഓൾറെഡി ദുൽഖറിന് വലിയ ജനപിന്തുണയുള്ള നടനാണ്. അവരുടെ നാട്ടിലെ നടനായിട്ടാണ് അവർ കാണുന്നതെങ്കിൽ ഇതേപോലെ തെലുങ്കിൽ കന്നഡയിൽ ഇപ്പോൾ ഒരു ചോദ്യം വന്നിരിക്കുകയാണ്, ദുൽഖർ താങ്കൾ തെലുങ്കിലും ഹിന്ദിയിലും തമിഴിൽ അഭിനയിച്ച് നടന്നാൽ മതിയോ, ഞങ്ങളുടെ ഭാഷയിൽ എപ്പോഴാണ് അഭിനയിക്കുന്നത് എന്നൊരു ചോദ്യം അവിടുത്തെ പ്രശസ്തരായ വ്യക്തികളും സാധാരണ ജനങ്ങളും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അത്രത്തോളം ഫാൻ പവറാണിപ്പോൾ ദുൽഖർ സൽമാന് ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയത്. തമിഴ്നാട്, തെലുങ്കാന, കർണാടക, കേരള, ഒപ്പം ഹിന്ദിയിലും അമ്മാതിരി ഒരു ഫാൻ ബേസ് വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും ഇതിൻ്റെ പ്രീ റിലീസ് ഇവൻ്റ് 13th August 6 മണിക്ക് നടക്കുമ്പോൾ ജൂനിയർ എൻ ഡി ആർ എത്തുമ്പോൾ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകും. വേൾഡ് വൈഡായിട്ട് കിങ് ഓഫ് കൊത്ത ആ റേഞ്ചിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ പോസിറ്റീവ് അടിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 100-200 കോടിയുടെ മുകളിലേക്ക് പോകും. ഇനി ആവറേജ് ആണെങ്കിൽ പോലും തീർച്ചയായും ഈ സിനിമ 100 കോടിയുടെ മുകളിലേക്ക് വരും എന്നുള്ളതാണ്. ഇവിടെ 100 കോടിയുടെയോ 300 കോടിയുടെ കണക്കല്ല നമ്മൾ നോക്കുന്നത്. ഇത്രയും ഹൈപ്പിൽ വന്ന സിനിമ മികച്ച സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെ തന്ന പോസിറ്റീവ് റെസ്പോൺസ്, പോസിറ്റീവ് രീതികളായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയത് ഈ സിനിമയിൽ നിന്ന്. അത് തന്നെ സിനിമ ഇറങ്ങുമ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും കാത്തിരിക്കുകയാണ് കിങ് ഓഫ് കൊത്തയ്ക്ക് വേണ്ടി. മലയാള സിനിമയിലെ ആദ്യത്തെ അതിഗംഭീരമായിട്ടുള്ള റിലീസിന് മലയാള സിനിമയുടെ വിധി മാറ്റി എഴുതുന്ന സിനിമയായി മാറട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.